എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ രണ്ടിപ്പൊട്ട്, അതായത് അരി ഉണ്ടാന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളത് എല്ലാ ഹെൽത്തിയായ സാധനം, നമ്മൾ കടല അതായത് അണ്ടിപ്പരിപ്പ്, നമ്മളെ റേഷനരി, ശർക്കര, തേങ്ങ, ഇത്ര നാല് അഞ്ച് ഐറ്റംസ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് ഇത് പൊടിച്ചതിൻ്റെ ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളറ് വന്നാൽ മതി. ഇനി നമുക്ക് തീ നമുക്കിതിൻ്റെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ വറുത്തെടുത്ത അരി ഇവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷം ഞാൻ പീനട്ട് എടുത്തിട്ടുണ്ട്, കടല, കപ്പലണ്ടി എന്ന് പറയും. അതിൻ്റെ ശേഷം കശുവണ്ടി, അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, തേങ്ങ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, ശർക്കര എടുത്തിട്ടുള്ളത് ഒരു കാ കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഓരോന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ആദ്യം നമുക്ക് ഈ വറുത്ത അരി ഒന്ന് പൊടിച്ചെടുക്കാം. അരി ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിൻ്റെ ശേഷം കപ്പലണ്ടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. കപ്പലണ്ടി നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താണ്, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറുതായ രീതിയിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അണ്ടിപ്പരിപ്പ് ഒന്ന് പൊടിച്ചെടുക്കാം. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, പൊടിച്ചിട്ടൊന്നുമില്ല. ഇനി അതിൻ്റെ ശേഷം ശർക്കര ഒന്ന് പൊടിച്ചെടുക്കാം. ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് തേങ്ങൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, വെള്ളം ചേർക്കാതെ ഒന്ന് ചെറുതായ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാത്തിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മളൊരു കുഴച്ചെടുക്കുന്ന രീതിയിലാണ്, നമ്മൾ ബോളായിട്ട് പിടിക്കാൻ പാകത്തിനുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമ്മൾ ആദ്യം ഒരു ബോള് കയ്യിൽ പിടിച്ചതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, ഫ്രൈ ചെയ്യാനൊന്നല്ല, ഇതേപോലെ ബോളാക്കി പിടിക്കുക ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഞാൻ ബോളാക്കി ഓരോന്നോരോന്നായിട്ട് ബോളാക്കി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെ ഓരോ അണ്ടിപ്പരിപ്പിൻ്റെ ഒരു പീസ് ഇട്ടിട്ട് നമുക്ക് എടുത്തു നോക്കാം. ഇത് പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ വെള്ളം ഒന്ന് വലിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.